ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഈശ്വർ മൽപ എന്ന് പറഞ്ഞ കേരളം നെഞ്ചിലേറ്റിയ ഈ ഒരു വലിയ മനുഷ്യൻ, ഇദ്ദേഹം കഴിഞ്ഞ 23 വർഷമായി തന്റെ ഉള്ളിൽ കൊണ്ടു നടന്ന വലിയ ഒരു ആഗ്രഹം, ഇദ്ദേഹം മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഇവർ രണ്ടുപേരും കൊണ്ടു നടന്ന വലിയൊരു ആഗ്രഹം, അതായത് ഒരുപക്ഷെ നമ്മളൊക്കെ കുട്ടികളെ വളർത്തുമ്പോൾ ആഗ്രഹിക്കുന്നത് ഇവരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ല മിടുക്കന്മാരാക്കി നല്ല ജോലി നേടി നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ച് നല്ലൊരു ഭാവി ജീവിതം നേടിക്കൊടുത്തതിന് ശേഷം മരണപ്പെടുക എന്നുള്ളതാണ് ഏതൊരു അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ ആഗ്രഹം. എന്നാൽ ഇവിടെ ഈശ്വർ മൽപയ അദ്ദേഹത്തിന്റെ വൈഫും ആഗ്രഹിച്ച ഏക കാര്യം, തങ്ങളുടെ കാലം കഴിയുന്നതിന് മുമ്പ് തന്റെ ഈ രണ്ട് കുട്ടികളെ അറ്റ്ലീസ്റ്റ് ഒന്ന് ഇണീപ്പിച്ചിരുത്തി, അല്ലെങ്കിൽ ഇവരൊന്ന് ചെയറിലെങ്കിലും ഇരിക്കുന്ന രീതിയിൽ, കസാരയിലെങ്കിലും ഇരിക്കുന്ന രീതിയിൽ ഒരു രൂപത്തിലാക്കി മാറ്റിയെടുക്കാൻ. ഇവർ മുട്ടാത്ത വാതിലുകളില്ല, പോകാത്ത ഹോസ്പിറ്റലുകളില്ല. കഴിഞ്ഞ 23 വർഷമായി ഈ മനുഷ്യൻ ഇതിനുവേണ്ടി അലയുകയായിരുന്നു. എന്നാൽ അതിനൊക്കെ ഒരു പരിസമാപ്തി ഉണ്ടായിരിക്കുന്നു. ഈശ്വർ മൽപയുടെ ആ കുഞ്ഞുങ്ങൾ അവർ കിടക്കയിൽ നിന്ന് ഇരിക്കുന്ന രീതിയിൽ മാറാൻ പോകുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് നമ്മൾ കണ്ടത്. ഇതിനൊക്കെ മുൻകൈ എടുക്കുന്ന മനാഫ് എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഇന്നലെ നമ്മൾ കേട്ടതാണ്. ജനങ്ങൾ പാടിപ്പുകഴ്ത്തുന്ന, ജനങ്ങൾ നെഞ്ചിലേറ്റുന്ന മനാഫ് എന്ന് പറയുന്ന ഈ വ്യക്തി, അദ്ദേഹം വികാരധീനായി കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇതൊക്കെ പഠിച്ചത്, നിങ്ങളൊക്കെ ഈ പുകഴ്ത്തുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചെടുത്തത് എന്റെ മദ്രസയിൽ നിന്നാണ്, എന്റെ ഉസ്താദുമാർ എന്നെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണെന്ന് വളരെ വികാരമായി മനാഫ് പറയുമ്പോൾ, തീർച്ചയായും മദ്രസയിൽ പഠിച്ച ഏതൊരു വ്യക്തിക്കും അഭിമാനം തോന്നിയേക്കാം. എന്തുകൊണ്ടാണ് മദ്രസകൾ നിർത്തണമെന്ന് പറയുന്നത്? ഏതുതരം മദ്രസകളാണ് നിർത്തേണ്ടത്? മദ്രസകൾ മാത്രമാണോ നിർത്തേണ്ടത്? അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. കൈകള് ഇപ്പം അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഹാൻഡും പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റും ആണ്, രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് ഇത് ചികിത്സിക്കുന്നത്. അപ്പോൾ ഹാൻഡ് സൈഡിൽ നിന്ന് ഇപ്പോൾ കൈകളുടെ ഡിഫോർമിറ്റികൾ ഈ കാണുന്ന പോലെ ഒരു നല്ല വളവുണ്ട്, കൈകൾ ഉപയോഗിക്കാൻ പറ്റാത്ത പൊസിഷനിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ മസിൽ റിലീസുകളും അതേപോലെ ബോണ്, വളഞ്ഞിരിക്കുന്ന ബോൺ പൊട്ടിച്ചിട്ടത് കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവന്ന് കൈ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രൈമറി ഉദ്ദേശം. അത് ചെയ്ത് ബാക്കിയുള്ള ഇപ്പോൾ എൽബോ ജോയിൻറ്റിലൊക്കെ ഉള്ള മസിൽ ബോണ് റിലീസ് ചെയ്യേണ്ട എടുക്കേണ്ടതാണെങ്കിൽ എടുക്കുകയും മസിൽ റിലീസ് ചെയ്യണമെങ്കിൽ റിലീസ് ചെയ്ത് കുറച്ചും കൂടി ബെറ്റർ പൊസിഷനിലേക്ക് കുട്ടീനെ ആക്കുകയും, അടിസ്ഥാനപരമായിട്ട് ഡോക്ടർ അനൂപിൻ്റെയും നമ്മളെ സൈഡിൽ നിന്നുള്ള പ്രൊസീജിയർ കഴിയുമ്പോഴേക്ക് കുട്ടി വീൽചെയറിൽ ഇരിക്കാൻ, ഇപ്പോൾ ഇത്ര കാലം കുട്ടി കംപ്ലീറ്റ്ലി ബെഡിൽ കിടന്നിട്ടാണുള്ളത്, ആ കുട്ടി ഇരിക്കുന്ന പൊസിഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു വീൽചെയർ കൂടിയാണെങ്കിൽ കുട്ടിയുടെ നോക്കുന്ന പാരൻസിനാണെങ്കിലും കുട്ടിക്കാണെങ്കിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. നമ്മളൊരു ന്യൂറോളജി ഡോക്ടർ സച്ചിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്, പുള്ളി വന്ന് കാണുകയും കുറച്ച് ടെസ്റ്റുകളെല്ലാം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഇനിയിപ്പം പീഡിയാട്രിക് ആവശ്യം വരികയാണെങ്കിൽ പീഡിയാട്രിക്കിനെയും കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ അവരെ ഒപ്പീനിയൻ കൂടി എടുത്ത് അതിനുശേഷം നമ്മളെ സൈഡിൽ നിന്ന് എക്സ്റേകൾ എടുക്കും. എക്സ്റേകൾ എടുത്തിട്ട് നമ്മൾ പ്ലാൻ തീരുമാനിച്ചതിന് ശേഷം അനസ്തീഷ്യ ഡോക്ടേഴ്സ് കാണണം. അനസ്തീഷ്യ ഡോക്ടർ കണ്ടതിന് ശേഷം അവർ സൈഡിൽ നിന്ന് ഓക്കെ ആണെങ്കിൽ രണ്ട് പ്രൊസീജിയറും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന പൊസിഷനിൽ അനസ്തീഷ്യയ്ക്ക് കുട്ടി ഓക്കെ ആണെങ്കിൽ നമ്മൾ രണ്ട് പ്രൊസീജിയർ ഒരുമിച്ച് ചെയ്യും. ഇല്ല, കുറച്ച് ഡ്യൂറേഷനിൽ മാത്രമേ കുട്ടിക്ക് അനസ്തീഷ്യ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്റ്റേജ്ഡായിട്ട് ഫസ്റ്റ് സ്റ്റേജിൽ കാലും സെക്കൻഡ് സ്റ്റേജിൽ കയ്യോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യും. ഇന്ന് അഡ്മിഷൻ ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് അഡ്മിറ്റ് ചെയ്യും. നമ്മൾ ആദ്യം എക്സ്റേയും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അനസ്തീഷ്യ ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഇന്ന് അഡ്മിഷന് വേണമെന്ന് ന്യൂറോളജി സൈഡിൽ നിന്നോ അല്ലെങ്കിൽ പീഡിയാട്രിക് സൈഡിൽ നിന്നോ ബാക്കിയുള്ള ഇവാലുവേഷന് വേണ്ടി അഡ്മിഷൻ വേണമെന്ന് പറയുകയാണെങ്കിൽ അഡ്മിറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എല്ലാ ഇൻവെസ്റ്റിഗേഷനും ചെയ്തിട്ട് നമ്മളൊരു പ്ലാൻ കൊടുത്ത് അവർ വ്യാഴാഴ്ച വന്ന് അഡ്മിറ്റ് ആയാലും മതിയാവും. മൽപയുടെ ആ ഒരു വികാരധീനായുള്ള ആ നിൽപ്പ്, ഒരുപക്ഷെ മലയാളികൾക്കൊക്കെ ഇത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നിയേക്കാം. ഈ ഒരു ഉദ്യമത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും മലയാളികൾക്കും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ദൈവദൂതനായി വന്ന മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്കും അവകാശപ്പെടാനുള്ളത് തന്നെയാണ്. ഡോക്ടർ പറയുന്നത് ശരിയാണെങ്കിൽ ഒരുപക്ഷെ ഈ ആഴ്ചയിൽ തന്നെ ഓപ്പറേഷൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ വരുന്ന മാസങ്ങളിൽ മൽപയുടെ ഈ രണ്ട് കുഞ്ഞുങ്ങളും എഴുന്നേറ്റ് വീൽചെയറിലിരിക്കുന്ന ആ സുരസുന്ദരമായ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഈ കുടുംബം ഏറ്റവും അധികം ആഗ്രഹിച്ച ഈശ്വർ മൽപയും അദ്ദേഹത്തിന്റെ വൈഫും മറ്റെതിനേക്കാൾ കൂടുതൽ ആഗ്രഹിച്ച ഈ ഒരു കാര്യം, ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു ഫാമിലി ആണെങ്കിൽ ആത്മഹത്യ ചെയ്യുമായിരുന്നു, കുട്ടികളെയും കൊന്നിട്ട് മരിക്കുമായിരുന്നു, അതൊന്നും ചെയ്യാതെ ഈ വയ്യാത്ത കുട്ടികളെയും കൊണ്ട് ഇത്രയും അധികം സാക്രിഫൈസ് ചെയ്ത് പിടിച്ചു നിന്ന രണ്ട് വ്യക്തികൾക്കും ഇതുപോലൊരു കൈത്താങ് എവിടെ നിന്നെങ്കിലും ഉണ്ടാകുമെന്നുള്ള ചെറിയൊരു വെള്ളി വെളിച്ചം ഇവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും കടന്നു വന്നിട്ടുണ്ടാകാം. അത് തന്നെയാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കാൻ പോകുന്ന വളരെ സന്തോഷകരമായ കാര്യം. ഇന്നത്തെ കാലത്ത് ഇപ്പം നിലവില് ഇന്നൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം പറയുന്നത് മദറസ, മദറസന്റെ വിവാദമാണ് ഇപ്പൊ
നിലവിൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു മദർസ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു മനാഫ് ഉണ്ടാവില്ല. മനാഫ് ചെയ്ത മൊത്തം കാര്യം മനാഫ് മദർസ പഠിച്ചതിനോടാണ്, മനാഫിന്റെ ഉസ്താദ്മാർ മനാഫിനെ പഠിപ്പിച്ചതിനോടാണ്, മനാഫിന്റെ വാപ്പായിന് മാതാപിതാക്കൾ അതിന് ഒരു വൈ ഒരുക്കി തന്നതിനോണ്ടുമാണ് സമൂഹത്തിൽ ഇപ്പൊ നിങ്ങൾ പറയുന്ന ഒരു മനാഫ് ഉണ്ടായത്. എന്നെ പോലെ 1,000,000,000,000,000,000 മനാഫുമാർ ഇപ്പൊ ഈ സമൂഹത്തിൽ ഇവിടെ ഉണ്ട്. ഓൾക്ക് അവസരം കിട്ടാത്തതിനോട് അല്ല എന്നെ തെരഞ്ഞെടുത്തതിനോണ്ട് അൽഹംദുലില്ലാ ഞാൻ ആ ദൗത്യം നിറവേറ്റി. മദർസ അതൊരു അതെന്താന്നുള്ളത് സമൂഹത്തിന് ഞാൻ അതിന് ഉത്തമ ഉദാഹരണമാണ്. നിങ്ങൾ കാണിച്ചു കൊടുക്കണം ആ ചെക്കൻ മനാഫ് മദർസ പഠിച്ചതിനോണ്ടാണ് ഇതൊക്കെ ചെയ്തത്. മനാഫിന്റെ ഈ ഒരു വാക്കുകൾ നമ്മൾ കേട്ടത് ഒരു മതപരമായ ഒരു ചടങ്ങിൽ നിന്നാണ്. അദ്ദേഹത്തെ മതപരമായ ചടങ്ങിൽ വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്തരം ഒരു രീതിയിൽ അദ്ദേഹം പ്രസംഗിച്ചത്. ഇതിനു മുമ്പ് മനാഫ് എവിടെയും അൽഹംദുലില്ലാ അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പോലും പറഞ്ഞതായി നമ്മൾ കണ്ടില്ല. ഇവിടെ മനാഫ് വളരെ വികാരധീനായി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, താൻ മദ്രസയിൽ പഠിച്ചത് കൊണ്ടാണ് ഇത്രയും നന്മകൾ ചെയ്യാൻ തനിക്ക് സാധിച്ചത്, തന്റെ ഉസ്താദുമാർ പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ഇവിടെ മദ്രസകൾ പൂട്ടണമെന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള നിയമ നടപടികൾ വരുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ ഏതുതരം മദ്രസകൾക്കാണ് പൂട്ടിടേണ്ടത്? മദ്രസകൾക്ക് മാത്രമാണോ പൂട്ടിടേണ്ടത്? ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ മതിയായ വിദ്യാഭ്യാസം നൽകാത്ത അത്തരം മദ്രസകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് പൂട്ടിടേണ്ടത് തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ ഇവർ ഉന്നയിക്കുന്ന മറ്റു ചില ആരോപണങ്ങൾ അതുകൂടെ ഒന്ന് കേൾക്കാം. ാണ് ഈ നിലപാടിലേക്ക് ബാലാവകാശ കമ്മീഷൻ എത്തിയെന്നും അതിന് പിന്നാലെയാണ് നിർദ്ദേശങ്ങൾ നൽകിയെന്നും കനൂൻഗോ വിശദീകരിക്കുന്നു. ഇതിനൊപ്പം തന്നെ സംസ്ഥാനങ്ങൾ ഈ നിലയിൽ പറയുന്നതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോകും. അത് പാർലമെന്റ് വഴിയായിരിക്കാം, പാർലമെന്റിൽ നിയമങ്ങൾ കൊണ്ടുവന്നുള്ള നടപടി ഉണ്ടാകും, അല്ലെങ്കിൽ കോടതി വഴി ചില നടപടി സ്വീകരിക്കാനും ആലോചനയുണ്ടെന്ന് കനൂൻഗോ വ്യക്തമാക്കുന്നു. ഏതായാലും നിലപാട് കടുപ്പിക്കുക തന്നെയാണ്, പിന്നോട്ടില്ല. ഈ നിർദ്ദേശങ്ങൾ പറയുമ്പോഴും പലയിടത്തും അദ്ദേഹം വിശദീകരിക്കുന്ന അനുസരിച്ച് 9 വർഷത്തെ പഠനത്തിൽ നിന്നും മനസ്സിലാക്കിയത് രാജ്യത്തെ പല മദ്രസകളിലും, മദ്രസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ മദ്രസയാണെങ്കിൽ മദ്രസ പഠനം മാത്രമായിരിക്കും, പക്ഷേ മദ്രസ പഠനവും സ്കൂൾ പഠനമുള്ള ചില സംവിധാനങ്ങൾ ചില സംസ്ഥാനങ്ങളിലുണ്ട്. ആ സംസ്ഥാനങ്ങളിലൊക്കെ മദ്രസ പഠനം മാത്രമായി ഒതുങ്ങിപ്പോവുകയാണ് എന്നതാണ് ആദ്യത്തെ വിശദീകരണവും ആദ്യത്തെ പ്രതികരണവും. അങ്ങനെ വരുമ്പോൾ ഭരണഘടനാപരമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്ന നിലയിൽ ഔപചാരിക വിദ്യാഭ്യാസം തടയപ്പെടുകയാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ എന്നതാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മദ്രസകൾ അടച്ചു കൂട്ടണം, അതാണ് പ്രതിവിധി എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. മറ്റൊന്ന് കേരളത്തെ സംബന്ധിച്ചാണ്. കേരളത്തിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു, പക്ഷേ കേരളത്തിൽ ഒരു മദ്രസയും പ്രവർത്തിക്കുന്നില്ല എന്നതായിരുന്നു മറുപടി എന്ന് കമ്മീഷൻ വിശദീകരിക്കുന്നു. അങ്ങനെ മറുപടി നൽകിയത് കള്ളമാണ് എന്ന് ആവർത്തിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ നടപടികൾ മുന്നോട്ട് തന്നെ നീങ്ങുകയാണ്. രാജ്യത്തെ മദ്രസകൾ അടച്ചു കൂട്ടണം എന്ന നിർദ്ദേശം വെള്ളിയാഴ്ചയാണ് സംസ്ഥാനങ്ങളുടെ ചീഫ് സെക്രട്ടറിമാർക്ക് കമ്മീഷൻ ആസ്ഥാനത്ത് നിന്ന് നൽകുന്നത്. പല പ്രത്യേകിച്ച് ബീഹാറിലൊക്കെ പാകിസ്ഥാനിൽ നിന്നുള്ള പാഠപുസ്തകങ്ങളാണ് പഠിപ്പിക്കുന്നതെന്ന് അടക്കമുള്ള വിമർശനങ്ങളും കണ്ടെത്തലുകളും ഈ റിപ്പോർട്ടിലുണ്ട്. 71 പേജുള്ള റിപ്പോർട്ടിനൊപ്പമാണ് ചില ശുപാർശകൾ. അത് വ്യക്തമായി തന്നെ പറഞ്ഞാൽ മദ്രസകൾ അടച്ചുപൂട്ടണം, ചട്ടപ്രകാരമല്ലാത്ത മദ്രസകളുടെ അംഗീകാരം റദ്ദാക്കി എത്രയും വേഗം മദ്രസയിലെ കുട്ടികളെ മുഴുവൻ സ്കൂളിലേക്ക് മാറ്റണം എന്നതടങ്ങുന്ന നിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത്. സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ട് മദ്രസാ സ്ഥാപനങ്ങൾക്ക് നൽകുകയാണെങ്കിൽ അത് അവസാനിപ്പിക്കണമെന്നും ഈ ശുപാർശയിൽ പറയുന്നുണ്ട്. 71 പേജടങ്ങുന്ന റിപ്പോർട്ട് സഹിതമുള്ള നിർദ്ദേശങ്ങളാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച സംസ്ഥാനങ്ങൾക്ക് നൽകിയത്. വലിയ രൂപത്തിലുള്ള പ്രതിഷേധമുണ്ട്. ഇവിടെ വലിയൊരു തെറ്റിദ്ധാരണ പരത്തിയിരിക്കുന്നത് മറ്റൊന്നുമല്ല, എല്ലാ മദ്രസകളും പൂട്ടണം എന്നുള്ള തരത്തിൽ നിയമ നടപടികൾ വരുന്നുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പില്ല. അത്തരമൊരു നിയമ നടപടികൾ വരുവാണെങ്കിൽ തീർച്ചയായും അത് വളരെ വേദനാജനകമാണ്. ഇത്തരം മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനങ്ങളും ഒരിക്കലും പൂട്ടാൻ പാടില്ല. നമ്മുടെ മതേതര രാജ്യത്ത് ഒരിക്കലും അത് ഭൂഷണമല്ല. എന്നാൽ പൂട്ടേണ്ടവ എന്താണ്? ഇത്തരം മദ്രസകൾ ഈ പറഞ്ഞ മതിയായ വിദ്യാഭ്യാസം നൽകാതെ, മതിയായ രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകാത്ത മദ്രസകൾ ഉണ്ടെങ്കിൽ, നിയമപരമായി നടത്തിക്കാത്ത മദ്രസകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും പൂട്ടണം. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ബുക്കുകൾ ഇവിടെ പഠിപ്പിക്കുന്നുവെന്ന് ഒറീസയിൽ പഠിപ്പിക്കുന്ന ആരോപണം, തീർച്ചയായും അത്തരം മദ്രസകൾ പൂട്ടേണ്ടത് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ മറ്റു സഹോദരന്മാരെ ഉപദ്രവിക്കാൻ ശാഖകളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത്തരം ശാഖകളും പൂട്ടണം, ഏതെങ്കിലും ശാഖകൾ ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ കമ്മ്യൂണിസത്തിൽ വിരളി പൂണ്ട ഒരു കൂട്ടർ മറ്റൊരു സഹോദരനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളും നിയമത്തിന്റെ പരിരക്ഷയിൽ കൊണ്ടുവരണം, അത് പൂട്ടേണ്ടത് തന്നെയാണ്. ഒരു പക്ഷേ മറ്റു രാജ്യങ്ങളുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഏതാണ്ട് ഒരു 30% ആൾക്കാർ മാത്രമാണ് വലിയ രീതിയിലുള്ള ഈ മതം തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. അല്ലാത്ത ആളുകളൊക്കെ ഒരുപക്ഷെ വളരെ നിഷ്പക്ഷമായി നിൽക്കുന്ന ആൾക്കാരാണ്. മതമുണ്ടെങ്കിൽ തന്നെ വലിയ രീതിയിൽ മതത്തെ എടുത്ത് തലയിൽ വെക്കുന്ന ആളുകളില്ല.
സോ ഇത്തരം ആളുകൾക്ക് ഇവിടെ മതപഠന ക്ലാസ്സുകൾ ആവശ്യമാണ്. മദ്രസയ്ക്ക് മദ്രസ വേണം, സൺഡേ സ്കൂളിന് സൺഡേ സ്കൂൾ വേണം, ശാഖ പഠിപ്പിക്കുന്നവർക്ക് ശാഖ വേണം, ഇതൊക്കെ വേണം, വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ ഒരുപക്ഷെ ഇല്ലാതാവുകയാണെങ്കിൽ നമ്മുടെ ഭാവി തലമുറയുടെ നിലനിൽപ്പിനെയാണ് അത് ബാധിക്കുക. ഒരുപക്ഷെ ഈ പറഞ്ഞ സാത്താൻ സേവക്കാർ അടക്കമുള്ള ആളുകൾ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ വ്യാപകമായി പെരുകിയേക്കാം. നമ്മുടെ തലമുറ ഒരു കുടുംബമെന്ന ബന്ധം മറന്നേക്കാം. ഈ ആധുനിക യുഗത്തിൽ അത്തരം ആശയങ്ങൾ പടച്ചുവിടുന്ന മൈത്രേനെ പോലുള്ള ആളുകളെ ഫോളോ ചെയ്യുന്ന ലക്ഷോപലക്ഷം ആളുകൾ ഉണ്ടായേക്കാം. മതം ഓവറായി തലയിൽ വെച്ചാൽ പ്രശ്നം തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ ചില വിലക്കുകൾ ഉണ്ട് എന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ തോന്നിപ്പിക്കുമ്പോഴാണ് പല തെറ്റുകളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കുന്നത്. ഒരുപക്ഷെ ദൈവഭയം മനസ്സിൽ ഉള്ളത് തന്നെയാണ് പല തെറ്റുകളും ജനങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത്. സോ വളരെ വൈകാരികമായി മനാഫ് പറയുന്ന ഈ ഒരു കാര്യം, താൻ മദ്രസയിലാണ് ഇത്തരം കാര്യങ്ങൾ പഠിച്ചതെന്ന് പറയുമ്പോൾ അത്തരം മദ്രസകൾ പൂട്ടാൻ അനുവദിക്കരുത്, പൂട്ടരുതെന്ന് വളരെ വികാരധീനായി പറയുമ്പോൾ, നമ്മൾക്ക് വേണ്ടത് ഇത്തരം ആളുകളെയാണ്, ഇത്തരം നന്മ ചെയ്യുന്ന മനാഫിനെ പോലെയുള്ള, യൂസഫലിയെ പോലെയുള്ള എല്ലാ മദ്രസരിലും ഉണ്ട്, അത്തരം ആളുകളെയാണ് നമ്മൾക്ക് വേണ്ടത്. അല്ലാതെ ഈ കിതാബുകൾ പൊക്കി പിടിച്ചുകൊണ്ടിരുന്നിട്ട് ആർക്കും ഉപയോഗമില്ല. സോ തീർച്ചയായും ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്തിന് ദ്രോഹമായി തീരുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും വിലക്ക് നൽകേണ്ടതാണ്. എന്നാൽ ഓരോരുത്തർക്കും അവരുടെ വിശ്വാസങ്ങൾ കാത്തുസൂക്ഷിക്കാനും അതിലൂടെ മുന്നോട്ട് പോകാനുള്ള അവകാശമില്ലെങ്കിൽ വളരെ വേദനാജനകം തന്നെയാണ്. സോ ഇത്തരം ബാലിശമായ ചിന്താഗതികൾ മറന്ന് ഏവരും ഐക്യത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സന്തോഷകരമായ നാളേക്ക് വേണ്ടി നമുക്ക് കാതോർക്കാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. ആദ്യമായി വീഡിയോ കാണുന്നവരെ ഞാൻ നേരത്തെ പറഞ്ഞു, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയമായി കാണാം. ബൈ.